എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എൽ ഡി ക്ലർക്ക് 2024 സിലബസ് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. സിലബസിലെ ഓരോ ടോപ്പിക്കിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നിട്ടുണ്ട്, പറയുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. വിവിധ വകുപ്പിലെ ക്ലാർക്ക് കാറ്റഗറി നമ്പർ 503/2023, 504/2023 പരീക്ഷയുടെ വിശദമായ സിലബസിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പേജിൽ ഓരോത്തിൽ നിന്നും എത്ര മാർക്കിൻ്റെ വരും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിനനുസരിച്ച് നമുക്കത് ഡിസ്ക്രിപ്റ്റീവായിട്ട് നോക്കാം. ഓരോ പാർട്ടിനകത്തും എന്തൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം എന്നുള്ള രീതിയിൽ നോക്കാം. അപ്പം പൊതുവിജ്ഞാനമാണ് ആദ്യം. ചരിത്രത്തിൽ നിന്ന് 5 മാർക്ക് വരുന്നുണ്ട്. ചരിത്രത്തിൽ കേരളമുണ്ട്, ഇന്ത്യയുണ്ട്, ലോകമുണ്ട്. അപ്പോൾ കേരളത്തിലെ ടോപ്പിക്സ് നോക്കാം. യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്തിര തിരുനാൾ വരെ, തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1986 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. അടുത്തത് ഇന്ത്യയാണ്, രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1st സ്വാതന്ത്ര്യസമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, അതായത് പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, വിദേശ നയം. അടുത്തത് ലോകമാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2nd ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി 5 മാർക്കിൻ്റെ വരും. കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം. അടുത്തത് പൊതുവിജ്ഞാനത്തിലെ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കാണ്. അതിൽ നിന്നും 5 മാർക്കിൻ്റെ വരും, അത് നോക്കാം. അടുത്ത ആദ്യത്തേത് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോളതാപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും, ഇന്ത്യ, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി ധാതുക്കളും വ്യവസായവും, അതായത് മിനറൽസ്, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജലം, റെയിൽവേ, വ്യോമഗതാഗത സംവിധാനങ്ങൾ. അടുത്തത് കേരളം, ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽവേ, വ്യോമഗതാഗത സംവിധാനങ്ങൾ. അത് കേരളത്തിലെ. ഇപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും പൊതുവായിട്ടുള്ള എല്ലാം പഠിക്കണം ഭൂമിശാസ്ത്രത്തിൽ. അടുത്തത് ധനതത്വശാസ്ത്രമാണ്. അതിനകത്ത് 5 മാർക്കിന് വരും. അത് എക്കണോമിക്സ്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇത് കണ്ടാൽ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സായിട്ട് തോന്നും. ഇതിനകത്തൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. പഞ്ചവത്സര പദ്ധതികളൊക്കെ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. പ്ലാനിംഗ് കമ്മീഷന്, നീതി ആയോഗ് കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അതിലൊന്നും ഒരു ഇതും വിചാരിക്കരുത്, കറക്റ്റായിട്ട് ഇത് പഠിക്കണം. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ളവയാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന, 5 മാർക്കിന് വരും ചോദ്യം. അതിൽ വരുന്നത് ഭരണഘടന നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. ഓർത്തോണം ഏതൊക്കെയാണ്? 42, 44, 52, 73, 74, 96, 91. ഇത് പഠിച്ചുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അടുത്തത് പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അടുത്തത് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, 5 മാർക്കിന് വരും. അതിൽ വരുന്നത് കേരളം, സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ, അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. അടുത്തത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും. ടോട്ടൽ 6 മാർക്കാണ്, നോക്കിക്കോളൂ. 6 മാർക്കിനുള്ള ചോദ്യമാണ് ബയോളജിയിൽ നിന്ന് വരുന്നത്, പൊതുജന ആരോഗ്യത്തിൽ നിന്നും. അപ്പം അതിൽ പഠിക്കേണ്ടത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും, അവയുടെ അപര്യാപ്തത, രോഗങ്ങളും, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലീ രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും.
അടുത്തത് ഭൗതികശാസ്ത്രം, ഫിസിക്സ്. അപ്പം അതിന് 3 മാർക്കിൻ്റെ ചോദ്യം വരും, 3 മാർക്കിൻ്റെ. അപ്പം ഏതിൽ നിന്നൊക്കെയാണെന്ന് ഞാൻ പറയാം. ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ ദ്രവ്യം, അളവുകളും തോതും, പിന്നെ ചലനത്തിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന്, ശബ്ദം, ബലം, ഗുരുത്വാകർഷണം. ഇപ്പം ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്റ്റീവായിട്ട് ഓരോന്നും കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ഓരോന്നും ഷോർട്ടായിട്ടാണ് പറയുന്നത്. ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി എന്നിവയെല്ലാം ഇതിലെല്ലാം വരുന്ന ടോപ്പിക്സ് എല്ലാം പഠിച്ചു വെക്കണം. അപ്പം ഫിസിക്സിൽ നിന്ന് 3 മാർക്ക് ഓർത്ത് വെക്കുക. അടുത്തത് രസതന്ത്രമാണ്, കെമിസ്ട്രി, അതിൽ നിന്ന് 3 മാർക്കിൻ്റെ. അപ്പം അതിൽ നോക്കേണ്ടത് ആറ്റം, മൂലകങ്ങൾ, മിശ്രിതങ്ങൾ, ലോഹങ്ങൾ, ആൽക്കലിയും പി എച്ച് മൂല്യം, ആൽക്കലോയിഡുകൾ, ഇവയെല്ലാമാണ്. അപ്പോൾ അതെല്ലാം ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോന്നും കൃത്യമായിട്ട് നോക്കുക, അനലൈസ് ചെയ്യുക. അടുത്തത് കലാ, കായികം, സാഹിത്യം, സംസ്കാരം, ഇതിൽ നിന്നെല്ലാം 5 മാർക്കിന് വരും. ബയോളജിയൊക്കെ 6 മാർക്ക്, പിന്നെ കെമിസ്ട്രി 3, ഫിസിക്സ് 3, കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കിൻ്റെ. അപ്പോൾ കലയിൽ വരുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, പിന്നെ പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. ഇനി കായികമാണ്. കായികത്തിൽ വരുന്നത് പ്രത്യേക വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ ഇനങ്ങൾ, നേട്ടങ്ങൾ, ലഭിച്ച ബഹുമതികൾ, അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിനാണ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ അഥവാ ഇനങ്ങൾ, പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ. അടുത്തത് ഒളിമ്പിക്സ്, പിന്നെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, ഇന്ത്യയുടെ ശ്രദ്ധേയമായ വിധേയിലെ പ്രകടനങ്ങൾ, ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ, പിന്നെ സാഹിത്യം. സാഹിത്യമൊക്കെ വളരെ കൂടുതലാണ്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, എഴുത്തുകാർ, കഥാപാത്രങ്ങൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞു പോവാണ്. ഈ ടോപ്പിക്കൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണേ, വായിച്ചു നോക്കി അനലൈസ് ചെയ്ത് പഠിക്കണേ. പിന്നെ സംസ്കാരം എന്നൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, അത് 3 മാർക്കിൻ്റെയാണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ്, സൈബർ ലോസ്. കമ്പ്യൂട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിനാണ് വരുന്നത്. 5 മാർക്ക്. അതിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ, ലോസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, റൈറ്റ് ടു കൺസ്യൂമേഴ്സ്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വുമൺ, ഇവയെല്ലാം വരുന്നത് ഇതിനകത്താണ്. അടുത്തത് ആനുകാലിക വിഷയങ്ങൾ, അറിയാമല്ലോ കറണ്ട് അഫയേഴ്സ്, 20 മാർക്കിനാണ് വരുന്നത്. 20 മാർക്ക് പഠിച്ചിരിക്കണം. കറണ്ട് അഫയേഴ്സിലൊന്നും ഒന്നും മിസ്സാക്കാതെ പഠിക്കണം, കാരണം അതിൻ്റെ 20 മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്ക് വരുന്നത്, ഓർക്കുക. അടുത്തത് വരുന്നത് ലഘുഗണിതം, അതായത് മാത്സ്, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും, അതായത് മെൻ്റൽ അബിലിറ്റി. അപ്പം മാത്സ് 5 മാർക്കിനാണ് വരുന്നത്. അപ്പം സംഖ്യകൾ, ഭിന്നസംഖ്യകൾ, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസ്, അതുപോലെ തന്നെ മെൻസുറേഷന്, പ്രോഗ്രഷന്, അത് പിന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും, അതും 5 മാർക്കിനാണ് വരുന്നത്, അതായത് മെൻ്റൽ അബിലിറ്റി. അതിലാണ് സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സയൻസ്, അനലോഗി, വേർഡ് അനലോഗി, പിന്നെ ഓഡ് മാൻ ഔട്ട്, കോഡിങ്, ഡീകോഡിങ്, ഫാമിലി റിലേഷന്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ക്ലോക്കും പ്രതിബിംബവും, അതൊക്കെ ഇല്ലേ, കലണ്ടറും തീയതിയും, പിന്നെ ക്ലറിക്കൽ അബിലിറ്റി, പിന്നെ വരുന്നത് ജനറൽ ഇംഗ്ലീഷാണ്, അത് 5 മാർക്കിനാണ് വരുന്നത്. 5 മാർക്കിന് ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്, ആർട്ടിക്കിൾസ്, ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ആൻഡ് ഗറൻസ്, ടെൻസസ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ്, പ്രിപ്പോസിഷന്, കോറിലേറ്റീവ് യൂസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചും ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസും. പിന്നെ വൊക്കാബുലറി 5 മാർക്കിന് വരാം. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ പ്രാദേശിക ഭാഷകളാണ്. നമ്മുടേത് മലയാളമായിരിക്കുമല്ലോ എപ്പോഴും. അപ്പോൾ 10 മാർക്കിന് മലയാളം വരും. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെടുതൽ, ഘടകപദം, ഇതൊക്കെയാണ്. പിന്നെ കന്നഡയുണ്ട്. കന്നഡയുടെയും കൂടെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എനിക്കറിയില്ല കന്നഡ എഴുതുന്നവരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോയെന്ന്. എങ്കിൽ അവർക്കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ, അതുകൂടെ കൊടുത്തേക്കാം. കന്നഡയും തമിഴും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ യൂസ്ഫുൾ ആവുന്നവർക്ക് ആയിക്കോട്ടെ. പിന്നെ താഴെ ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് കളറിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്നതല്ലാതെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളതിൽ നിന്ന് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും വരാം. അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിൽ നിന്നെല്ലാം വരണമെന്നും ചോദ്യങ്ങൾ വരണമെന്നും നിർബന്ധമില്ല. അപ്പം സിലബസ് നന്നായിട്ട് അനലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഓരോ സ്ക്രീൻഷോട്ടും ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, നന്നായിട്ട് നോക്കുക. സോ താങ്ക് യു.